Welcome back to Eduvalet 2.0. അപ്പോൾ നാളത്തെ പ്ലസ് ടു എക്കണോമിക്സ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയി ചോദിച്ചിരിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ഇത് തിയറി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരാളും തെറ്റിദ്ധരിക്കേണ്ട. കാരണം നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ 8 മാർക്കിന് വരുമോ എന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാ കുട്ടികളും ഇരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പിന്നെയും പറയാണ്, ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്താ പറയാ, 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ എഴുതേണ്ടത് നാഷണൽ ഇൻകം എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകംസ് ഏതൊക്കെയാണ്, ആ 3 മെത്തേഡ്, ആ 3 മെത്തേഡിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ, ഒപ്പം അതിന്റെ ആ ഒരു ഇക്വേഷൻ, ഇത്രയാണ് നമ്മൾ ഈ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകത്തിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു തിയറി ഭാഗത്തിൽ നിന്ന്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ വേഗം പഠിക്കാം, അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാതെ സ്കിപ്പ് ചെയ്ത കുട്ടികളെ വീഡിയോ കണ്ട് എത്രയും വേഗം എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ നോക്കുക. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം എന്താണ് നമുക്ക് നോക്കാം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വന്നത് എങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആ 3 മെത്തേഡിൽ കടക്കാൻ പാടില്ല. പകരം ആദ്യം വാട്ട് യു മീൻ ബൈ നാഷണൽ ഇൻകം എഴുതണം. നാഷണൽ ഇൻകം എന്താണ്, മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കണോമി ഇൻ ആൻ ഇയർ, ഇൻ ആൻ അക്കൗണ്ടിംഗ് ഇയർ ആണ്. അതായത് ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, അത് അണ്ടർലൈൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആയിട്ടൊക്കെ നമുക്ക് കുറെ ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലാത്ത പല ഗുഡ്സുകളും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇൻക്ലൂഡ് അല്ല, എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം ഓർ GDP കാൽക്കുലേഷൻ നമുക്ക് 3 മെത്തേഡിൽ ചെയ്യാം, പ്രോഡക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിഷർ മെത്തേഡ്. അപ്പൊ പ്രോഡക്റ്റ് മെത്തേഡിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് വാല്യൂ ആഡഡ് മെത്തേഡ്. അപ്പൊ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സം ഓഫ് GVA ബൈ ദ എൻറ്റയർ പ്രൊഡക്ഷൻ യൂണിറ്റ്. GVA എന്ന് പറഞ്ഞാൽ ഗ്രോസ് വാല്യൂ ആഡഡ്. ഓക്കെ, GVയുടെ ഫുൾ ഫോം ഗ്രോസ് വാല്യൂ ആഡഡ്, അതായത് എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റ്സിന്റെയും സം ഓഫ് ഗ്രോസ് വാല്യൂ ആഡഡ്, അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് എത്രയാണ് അത് എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റ്സിന്റെയും സമ്മിനെയാണ് നമ്മൾ അണ്ടർ പ്രോഡക്റ്റ് മെത്തേഡിലെ GDP ഓർ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്രോസ് വാല്യൂ ആഡഡ് എന്താ നമ്മൾ അറിയണം. ഗ്രോസ് വാല്യൂ ആഡ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് സെയിൽ ഓഫ് എ ഫേം പ്ലസ് ചേഞ്ച് ഇൻ ഇൻവെന്ററി മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംപ്ഷൻ, അതാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി ഇവിടെ എൻ ഫേംസ് ഉണ്ടെന്ന് വിചാരിച്ചു, അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പറഞ്ഞ എൻ ഫേംസ് നമ്മൾ അറിയണം, നമുക്ക് എത്ര എണ്ണം എന്നറിയില്ല. അപ്പൊ എൻ ഫേംസ് ഇൻ എൻ എക്കണോമി ഉണ്ടെങ്കിൽ GDP എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ദ ഗ്രോസ് വാല്യൂ ആഡ് ഓഫ് ഓൾ ദി ഫേംസ് എന്ന് പറയുമ്പോൾ GV ഗ്രോസ് വാല്യൂ ഓഫ് ഒരു ഫേം, ഗ്രോസ് വാല്യൂ ഓഫ് രണ്ടാമത്തെ ഫേം, അങ്ങനെ പോയി എൻ പ്രോഡക്റ്റ്, അതായത് എൻ പ്രോഡക്റ്റ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ഫേം. എൻ ഇവിടെ എണ്ണം എന്ന് പറയുന്നത് നമുക്കറിയില്ല ആക്ച്വലി, അപ്പൊ അതുകൊണ്ട് നമ്മൾ എൻ എന്നാണ് അതിനൊരു സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ എന്തെന്നും കൂടി എഴുതും, GDP ഈക്വൽ ടു GVA പ്ലസ് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് GN വരെ, ഇതൊക്കെ ക്ലിയർ ആയിട്ട് ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ. ഇതിന് നമ്മൾ ഈക്വൽ ടു ചുരുക്കി എഴുതാണ് സിഗ്മ GVA i ഈക്വൽ ടു 1 up to n എന്നാണ് പറയുക. അപ്പൊ ഈ ഒരു ഇക്വേഷനും കൂടെ എഴുതിയാൽ മാത്രമേ പ്രൊഡക്റ്റ് മെത്തേഡ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇതിലെ എക്സ്പ്ലനേഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, അതിൽ മെയിൻ പോയിന്റ് മാത്രമേ ഞാൻ എഴുതിട്ടുള്ളൂ. അപ്പൊ ഇത് പഠിച്ച ശേഷം നിങ്ങൾ ആ എക്സ്പ്ലനേഷനും കൂടി ഒന്ന് നോക്കാം. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ആണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അണ്ടർ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോ ഡിമാൻഡ് സൈഡ്, ഇതിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ ഡിമാൻഡ് സൈഡ് ഓഫ് ദി പ്രൊഡക്ഷൻ ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് നമ്മൾ ഇന്ത്യയിലുള്ളിൽ GDPയുടെ എല്ലാതിന്റെയും ഫൈനൽ എക്സ്പെൻഡിച്ചർ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്രത്തോളം എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, നമുക്ക് 4 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ 4 സെക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. 4 സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹൗസ് ഹോൾഡ്, ബിസിനസ് ഫേം, ഗവൺമെന്റ് ആൻഡ് എക്സ്പോർട്ട്. ഈ എക്സ്പോർട്ട് എന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്ട് ആണ്, അതായത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടിനെയാണ് നമ്മളുടെ നെറ്റ് എക്സ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൗസ് ഹോൾഡിന് എക്സ്പെൻസസ് ഉണ്ടാവും, അതിനെ നമ്മൾ സി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. ബിസിനസ് ഫേമിന്റെ എക്സ്പെൻസസ് നമ്മൾ ഐ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ നമ്മൾ ജി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുക. ദെൻ നെറ്റ് എക്സ്പോർട്ട്സിന്, അതായത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, നമ്മൾ എക്സ് മൈനസ് എം ഇമ്പോർട്ട് ചെയ്യുക.
അപ്പൊ ഈ എല്ലാത്തിന്റെയും എക്സ്പ്ലനേഷൻ ഓരോ വേർഡുകളും എന്താണ് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ എന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതണം. ബിസിനസ് ഫേംസ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ നിങ്ങൾ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതാം. ഞാനത് ഷോർട്ടാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ ജി ഡി പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഓൾ ദി എക്സ്പെൻഡിച്ചർ എല്ലാം നമ്മൾ ആഡ് ചെയ്യുക. സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. ഈ എക്സ് മൈനസ് എമ്മിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ് എക്സ്പോർട്ട്. നെറ്റ് എക്സ്പോർട്ട് എന്ന് വെച്ചാല് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഓക്കെ, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അപ്പൊ ഇത്രയും ഈ ഒരു ഇക്വേഷൻ എഴുതിയാലാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡിലുള്ള നമ്മുടെ നാഷണൽ ഇൻകത്തിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ കഴിയുള്ളൂ. ദിസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ ഇൻകം വിത്ത് ഇൻ ദ കൺട്രി. അപ്പൊ അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദീസ് സെക്ടേഴ്സിൻ്റെ ഒക്കെ നമ്മൾ ആരായിട്ട് ഈക്വൽ ചെയ്യാണ്? നമ്മുടെ കൺട്രിയുടെ ഫുൾ ഇൻകത്തിനായിട്ട് ഈക്വൽ ചെയ്യാണ്. ഇവിടെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൺട്രിയിലെ നാല് സെക്ടേഴ്സ് ഉണ്ട്. ഈ നാല് സെക്ടേഴ്സിന് ഇത്രയും ചെലവുണ്ടെങ്കിൽ അത്രയും വരുമാനം അവർക്ക് ഉണ്ടാവുമല്ലോ. ആ അവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് അവരുടെ എക്സ്പെൻഡിച്ചറാണ്. അപ്പൊ ആ ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെ കൺട്രിയുടെ ടോട്ടൽ വരുമാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാ 8 മാർക്കിന് വന്നാൽ ഈ പോയിന്റുകൾ ഒന്നും വിട്ടുപോകരുത്. അതിനാണ് ഞാൻ ഇങ്ങനെ പോയിന്റ് വൈസ് ഇമ്പോർട്ടൻസ് മാത്രം നിങ്ങൾക്ക് തരുന്നത്. ദെൻ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അണ്ടർ ഇൻകം മെത്തേഡ് ആണ്. അണ്ടർ ഇൻകം മെത്തേഡ് നമ്മളിപ്പോ എക്സ്പെൻഡിച്ചർ പറഞ്ഞു, അതുപോലെ തന്നെ ഈ നാല് സെക്ടേഴ്സിനും എന്ത് കിട്ടുന്നുണ്ട്? ഇൻകംസ് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഇൻകത്തിനെയും നമുക്ക് കൺസിഡർ ചെയ്യാം. എന്തിനെ? നാഷണൽ ഇൻകത്തിനെ. അപ്പൊ ഇവിടെ ഇൻകം സൈഡിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ഇൻകം സൈഡിൽ എന്ന് പറയുമ്പോൾ ആഡിങ് അപ്പ് ഓൾ ദ ഇൻകം ഫ്രം ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൗസ് ഹോൾഡ്, ഫേംസ്, ഗവൺമെന്റ്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഫാക്ടേഴ്സിൽ നിന്നും കിട്ടുന്ന ഇൻകം. അപ്പൊ ടോട്ടൽ റിവാർഡ് ഏൺഡ് ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്, ഈ എല്ലാ ഇതെല്ലാം നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ എന്ത് റിവാർഡുകൾ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ലാൻഡിൽ നമുക്ക് വേജസ് കിട്ടുന്നു, ലേബർക്ക് നമുക്ക് ലാൻഡിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു, റെന്റ് കിട്ടുന്നു, ലേബർക്ക് നമുക്ക് വേജസ് കിട്ടുന്നു, ക്യാപിറ്റലിക്ക് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു, ഓർഗനൈസേഷന് പ്രോഫിറ്റും കിട്ടുന്നു. അപ്പൊ ഈ എല്ലാ ജി ഡി പി ഈക്വൽ ടു വേജസ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ആൻഡ് പ്ലസ് നമ്മുടെ റെന്റ്. അപ്പൊ ഡിപ്രീസിയേഷൻ ആൻഡ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. അപ്പൊ ഡിപ്രീസിയേഷനും നെറ്റ് ഇൻഡയറക്ട് ടാക്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണോ? ആണ്. അപ്പൊ അണ്ടർ ഇൻകം മെത്തേഡിൽ എങ്ങനെയാണ്, എന്താണ് ഇൻകം മെത്തേഡിൽ അവർ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെയാണ് ഇൻകംസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒപ്പം തന്നെ നമ്മൾ ഇൻകത്തിന്റെ ഡെഫിനേഷനും, അതായത് സോറി ഇക്വേഷൻ നമ്മൾ എഴുതി കാണിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ഞാൻ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കാണിച്ചു നോക്കിയൊക്കെ അത് തന്നെ കണ്ടാൽ തന്നെ ടീച്ചേഴ്സ് മാർക്ക് ഇടും. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധമല്ലാത്തൊരു കാര്യമാണ് പിന്നീട് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമ്മൾ നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് 1 മാർക്കിന് വരാം. ഞാൻ നിന്റെ കൂടെ കണ്ടപ്പോൾ എന്ന് ഏറ്റു പോകണ്ടെന്ന് വെച്ചിട്ടാണ്. എം മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡ് ഡെഫിസിറ്റ് ആണ്. 1 മാർക്ക് ചോദിക്കാം. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവാണ്. അപ്പൊ ട്രേഡ് ഡെഫിസിറ്റ്. ഇനി ജി മൈനസ് ടി എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആണ്. ഗവൺമെന്റിന്റെ എക്സ്പെൻസസ് കൂടുതലും നമുക്ക് കിട്ടുന്ന ടാക്സ് റവന്യൂ കുറവാണ്. ഓക്കെ, ദെൻ ഡബിൾ കൗണ്ടിങ് എന്താന്ന് പഠിക്കണം. ലീക്കേജും ഇഞ്ചക്ഷനും തമ്മിലുള്ള ഡിഫറൻസും പഠിക്കണം, എക്സാമ്പിളും പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്ര ഈ ഒരു ക്വസ്റ്റിനിൽ ഇത്ര 3 മെത്തേഡ് വഴി നിങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകത്തിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയാലും 5 മാർക്ക് ആയാലും നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങളോട് ഇപ്പോഴും പറയാണ്, നിങ്ങൾ കുറെ പഠിച്ചിട്ട് കാര്യമില്ല, നമ്മളൊന്നും കൂടി എന്തെങ്കിലും പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പൊ 8 മാർക്കിന്റെ പ്രസന്റേഷൻ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയണം. ഇമ്പോർട്ടൻസ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക, പിന്നെ 3 മെത്തേഡുകൾ അണ്ടർലൈൻ ചെയ്യുക, നാഷണൽ ഇൻകം എന്താണ് ജസ്റ്റ് ഒന്ന് കാണിക്കുക, എന്തൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ, ജസ്റ്റ് 2 ലൈൻ കാണിച്ചാൽ മതി, അപ്പൊ തന്നെ നല്ല മാർക്ക് വീഴും. അപ്പൊ എല്ലാ കുട്ടികളും ഈ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത്രയെങ്കിലും പഠിക്കാൻ, എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും ഈസി ആവട്ടെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ ഈ ഒരു എക്സാം കൺസിഡർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ബാക്കി നമുക്ക് ഇനി മാർച്ചിലും ഫെബ്രുവരിയിലും ഒക്കെ മോഡൽ എക്സാം ഉണ്ട്, ഫൈനലായിട്ട് നമ്മുടെ പബ്ലിക് എക്സാം ഉണ്ട്. ഈ എല്ലാ എക്സാമിനെയും ഫൈനൽ റിസൾട്ട് ആയിരിക്കും നമ്മുടെ പബ്ലിക് എക്സാം. അപ്പൊ എല്ലാ കുട്ടികളും പഠിച്ചു തുടങ്ങുക. പഠിക്കാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് കാണുക, വീഡിയോസ് കണ്ട് മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണ് എന്ന് കരുതി നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.